മാതൃകയായ പെൺജീവിതങ്ങളെ അടുത്തറിയുകയാണ് ഷീനൂസ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് തന്നെയാണ് നമ്മുടെ മത്സരാർത്ഥികളെ വേറിട്ട് നിർത്തുന്നത് അവരെ വ്യക്തിസ്ഥരാക്കുന്നത് പക്ഷേ ഒരു മത്സരവേദിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴും താനല്ല തന്നേക്കാൾ അർഹർ മറ്റുള്ളവരാണെന്ന ചിന്ത അവരിൽ ഉണ്ടാകുന്നത് അത് പങ്കുവെക്കുന്നത് എത്രമാത്രം മനോഹരമാണ് ഷീ ന്യൂസും അത്തരം ചില നല്ല കാഴ്ചകൾക്ക് ഈ ദിവസങ്ങളിൽ സാക്ഷിയാണ് ഷീ ന്യൂസ് പുരസ്കാര പട്ടികയിലെ മത്സരാർത്ഥിയെങ്കിലും കൊച്ചിക്കാരി ഗീതു മോഹൻദാസ് വോട്ട് ചോദിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല ചെറുതുരുത്തിയിൽ നിന്നുള്ള വിജയ്ക്ക് വേണ്ടി സ്വപ്നങ്ങളെ സേവനമാക്കി മാറ്റിയ 20 വനിതകളിൽ ഒരാളായി പുരസ്കാര പട്ടികയിൽ ഉൾപ്പെടാൻ കഴിഞ്ഞത് വലിയ അംഗീകാരമായി കാണുന്നു ഗീതു പുരസ്കാര വേദിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിജി യഥാർത്ഥ സോഷ്യൽ വർക്കറാണെന്ന് ഗീതു കുറിക്കുന്നു കൂലിപ്പണി ചെയ്തു കിട്ടുന്ന കാശിലും വിശക്കുന്ന വയറിനെ തിരിച്ചറിഞ്ഞ വിജി ചേച്ചിയാണ് ഈ ലോകം മാതൃകയാക്കേണ്ട സ്ത്രീത്വം എന്ന് പറയുന്നു വയനാടിന്റെ പെൺകരുത്ത് കുംഭയുടെ ചിത്രമാണ് ബബിത മറീന ജസ്റ്റിന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാൻ കഴിയുക പാലക്കാട്ടുകാരുടെ ചിതൽ സിഫിയയും മനസ്സുകൊണ്ട് കുംഭയ്ക്കൊപ്പമാണ് നിങ്ങളുടെ വോട്ട് കുംഭയ്ക്ക് വേണം എന്നെങ്കിലും കാണാൻ കഴിയട്ടെ എന്നാണ് തന്റെ ആഗ്രഹമെന്നും സിഫിയ പറയുന്നു കുംഭയെ തേടി ബാണാസുരമലയുടെ താഴ്വരയിലേക്ക് പോയ സുഹൃത്ത് സുഹാലിന്റെ ഫോണിൽ നിന്ന് സജ്ന അലി കുംഭയോട് സംസാരിച്ചു ഷീനൂസ് പുരസ്കാരത്തിലൂടെ കുംഭയെ ലോകമറിഞ്ഞാൽ അതാണ് തന്റെ സന്തോഷമെന്ന് പറയുന്നു സജ്നയും ഇവരുടെയെല്ലാം ഫേസ്ബുക്ക് പേജിൽ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള നല്ല മനസ്സിനുള്ള അഭിനന്ദനങ്ങൾ നിറയുന്നു കൂടെയോടുന്നവരെ കുതികാൽ വെച്ച് വീഴ്ത്തുന്ന ലോകത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ സ്വയം എളിമപ്പെടാനുള്ള ഈ മനസ്സിനെ അംഗീകരിച്ചില്ലേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഈ വലിയ മനസ്സുകൾക്ക് ഷീനൂസിന്റെയും അഭിനന്ദനങ്ങൾ ഷീനൂസിനൊപ്പം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാത്ത ആരും അതിന് അർഹതയില്ലാത്തവരല്ല വളരെ ചെറിയ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് ഇവർ ഈ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് 20 വിജയികളെ തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് ഒരു യാത്ര പറച്ചിൽ അനുചിതമാകും റമീല എന്നയമ്മ ഷീന്യൂസ് മാത്രമല്ല ലോകം മുഴുവൻ അവരിലേക്ക് പ്രതീക്ഷയോടെയാണ് നോക്കുന്നത് സ്വന്തം മകനെ നഷ്ടമായ വേദന അവരിൽ കൊളുത്തിവെച്ചത് അണയാത്ത നന്മയുടെ നിലവിളക്കാണ് ഇന്ന് മുംബൈയിലെ ചേരികളിൽ നിന്ന് അവർ നഷ്ടപ്പെട്ട മകനെ കണ്ടെത്തുന്നു പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരുന്ന ഓരോ കുഞ്ഞുങ്ങളിലും അവർ സ്വന്തം മകന്റെ വളർച്ച കാണുന്നു അവർക്ക് മികച്ച വിദ്യാഭ്യാസവും പുതിയ കാഴ്ചപ്പാടും നൽകുന്നു തക്ഷീൽ ഫൗണ്ടേഷൻ എന്ന റമീലയുടെ സംഘടന നാളെ ലോകമറിയും ഈ അമ്മയുടെ സമർപ്പണത്തെ അംഗീകരിക്കും ഗീതു എന്ന യാത്രിക ഈ ലോകം നമുക്ക് മാത്രമുള്ളതല്ല വരുന്ന തലമുറയ്ക്ക് ഇതിനേക്കാൾ മികച്ച പ്രകൃതിയെ കൈമാറി നൽകേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് ഇത്ര ചെറുപ്പത്തിലെ ഒരു പെൺകുട്ടി തിരിച്ചറിയുക അലക്ഷ്യത്തിലേക്ക് നിരന്തരം യാത്രകൾ നടത്തുക മറ്റുള്ളവരെയും പങ്കാളികളാക്കുക സ്വന്തം സന്തോഷങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവനുമാക്കി മാറ്റാനുള്ള ഗീതുവിന്റെ ഉദ്യമങ്ങൾക്ക് ഷീ ന്യൂസിന്റെ ആശംസകൾ ഈ ലോകത്ത് ഒരുപാട് പേരുടെ ആത്മവിശ്വാസമുള്ള ചിരിക്കു പിന്നിലെ രഹസ്യമാണ് പ്രേമി മാത്യു എന്ന പ്രവാസി വീട്ടമ്മ ഹെയർ ഫോർ ഹോപ്പ് പ്രൊട്ടക്ട് യുവർ മോം ക്യാമ്പയിനുകളിലൂടെ ക്യാൻസറിനെതിരെയുള്ള യുദ്ധം തുടരുകയാണ് പ്രേമി മാത്യു സ്വന്തം ആരോഗ്യം അവഗണിച്ച് കുടുംബത്തിനായി പണിയെടുക്കുന്ന അമ്മമാരിലേക്ക് മക്കളിലൂടെ എത്തിച്ചേരുക എന്നതാണ് പ്രേമി മുന്നോട്ട് വെക്കുന്ന മാർഗം രാധികയും പ്രിയയും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഭീമമായ നിക്ഷേപമോ സാഹസികതയോ ഒന്നും ആവശ്യമില്ലെന്നും ചുറ്റുപാടുകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടവും അധ്വാനിക്കാനുള്ള മനസ്സും മാത്രം മതിയെന്നുമുള്ള വിശ്വാസമാണ് ഇരുവരും മുന്നോട്ട് വെക്കുന്ന ബിസിനസ് ആശയത്തിന്റെ പുതുമ നഷ്ടപ്പെടാൻ എളുപ്പമാണ് അത് അവനവനെ തന്നെയാണെങ്കിലും വീണ്ടെടുക്കാൻ കൂടെ നിൽക്കുകയാണ് അപർണ ചുറ്റുപാടുകളിൽ കുരുങ്ങിപ്പോകുന്ന തന്റെയുള്ളിലേക്ക് തന്നെ മുഖമൊളിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സോഷ്യോ ഇന്റലിജൻസിന്റെ സാധ്യതകളിലൂടെ ആത്മവിശ്വാസം പകരുകയാണ് അപർണ വിശ്വനാഥ് ഷീബയുടെ പാട്ടിന് സ്നേഹത്തിന്റെ തണുപ്പുണ്ട് ഒറ്റപ്പെട്ടു പോയില്ലെന്ന ഉറപ്പുണ്ട് ആ പാട്ട് കേൾക്കാൻ ഒപ്പം പാടാൻ ഷീബ ടീച്ചറുടെ അടുത്തു വരുന്നത് ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് കടന്നവരാണ്
പ്രായവും ക്ഷീണവും മറന്നുള്ള അവരുടെ പാട്ടാണ് ഷീബയുടെ സന്തോഷം. അഞ്ജലി ചന്ദ്രൻ എന്ന എഞ്ചിനീയറുടെ മനസ്സു നിറയെ ഇപ്പോൾ നെയ്ത്തിന്റെ പ്രോഗ്രാമിംഗ് ആണ്. തകർന്നു പോകാനുള്ളതല്ല ഇന്ത്യൻ കൈത്തറി സംസ്കാരം എന്ന തിരിച്ചറിവിൽ സ്വന്തം പ്രതിഭയെ വഴിതിരിച്ചുവിട്ട് സംരംഭകയായി മാറുകയായിരുന്നു അഞ്ജലി. സന്ധ്യാവർമ്മയെന്ന അധ്യാപിക കൂടെയുണ്ടെങ്കിൽ ഏത് വിജയവും വെട്ടിപ്പിടിക്കാമെന്ന വിശ്വാസമുണ്ട് ലോകമെമ്പാടുമുള്ള അവരുടെ ശിഷ്യർക്ക്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഓൺലൈൻ അധ്യാപനത്തിന്റെ സാധ്യതകളെ ഇത്രയേറെ ഉപയോഗപ്പെടുത്തിയ സന്ധ്യ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കണ്ടുപഠിക്കേണ്ട മാതൃകയാണ്. ക്രിയാത്മകതയാണ് ബബിതയുടെ മുഖമുദ്ര. എഴുത്ത്, വര, യാത്രകൾ, സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുകയാണ് ബബിത മറീന ജസ്റ്റിൻ എന്ന അധ്യാപിക. കവിതകളിലൂടെ, വർണ്ണങ്ങളിലൂടെ, പുതിയ ആകാശങ്ങൾ തേടിയുള്ള യാത്രകളിലൂടെ സ്വയം നിർവചിക്കുകയാണ്. വിഷാദത്തിന്റെ ചുഴിയിൽ നിന്ന് ഒരു അഗ്നിച്ചിറകു വിരിച്ച് പറന്നുയർന്ന സംഗീത പ്രതിഭയാണ് ആർച്ചി ജെയ്, ബാഗ്പൈപ്പ് വിദഗ്ധ. രാഷ്ട്രത്തിന്റെ അംഗീകാരം നേടിയ ഈ സംഗീതജ്ഞയ്ക്കായി പുതിയ ഉയരങ്ങൾ കാലം കാത്തുവച്ചിട്ടുണ്ടെന്നുറപ്പ്. വെള്ളിയാഴ്ച വരെയാണ് ഷീന്യൂസ് പുരസ്കാരത്തിന്റെ രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പിന് ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ തുടക്കമാകും. ശനിയാഴ്ച വൈകിട്ട് 5 വരെയാണ് വോട്ടിംഗ് സമയം. വാട്സപ്പ് വഴിയും SMS വഴിയും ഓൺലൈനായും പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം. ഷീ സ്പേസ് മത്സരാർത്ഥിയുടെ പേര് ക്യാപ്സ് ലോക്കിൽ എന്ന ഫോർമാറ്റിൽ 8606979831 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഷീ സ്പേസ് മത്സരാർത്ഥിയുടെ പേര് ക്യാപ്സ് ലോക്കിൽ എന്ന ഫോർമാറ്റിൽ 54242 എന്ന നമ്പറിലേക്ക് SMS ആയും നിങ്ങളുടെ മത്സരാർത്ഥിക്കായി വോട്ട് ചെയ്യാം. ഓൺലൈനായും മത്സരാർത്ഥികളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. www.mathrubhoomi.com/women/specials/SheNewsAwards എന്ന പേജ് സന്ദർശിച്ചും പ്രേക്ഷകർക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്താനാകൂ. ഒന്നിൽ കൂടുതൽ വോട്ടുകൾ വന്നാൽ അത് ഒരു വോട്ടായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അവാർഡ്സിനൊപ്പം രണ്ടാം ഘട്ടത്തിലേക്ക് മുന്നേറുന്ന ആ 10 പെൺ ജീവിതങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. അനേകം ജീവിതങ്ങളിലേക്ക് കരുണയുടെ കൈത്താങ്ങ് പകർന്നവളാണ് സിഫിയ. പോരാട്ടമായിരുന്നു ആ ജീവിതം. ഒടുവിൽ പിന്നോട്ടടിച്ച ജീവിത സാഹചര്യങ്ങളെയെല്ലാം തോൽപ്പിച്ച് കരുണയുടെ കാവൽ മാലാഖയായി മാറി സിഫിയ. പത്തൊൻപതാം വയസ്സിൽ 2 കുഞ്ഞുങ്ങളെയും 20 വയസ്സിൽ വൈധവ്യവും സമ്മാനിച്ച ജീവിതം അവളുടെ തീരുമാനമായിരുന്നില്ല. ബാക്കിയുള്ള ജീവിതം സ്വന്തം കാലിൽ കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ആരും പിന്തുണച്ചതുമില്ല. മറ്റൊരു വിവാഹം എന്ന വീട്ടുകാരുടെ ആവശ്യത്തിനു മുന്നിൽ സമ്മതം മൂളിയിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ചേനെ ഇന്ന് സിഫിയ. ആ ജീവിതം ഒരുപക്ഷെ ഇന്നത്തെക്കാളേറെ സന്തോഷവും സുരക്ഷിതത്വവും ഉള്ളതാകുമായിരുന്നിരിക്കണം. പക്ഷേ ചിതലുണ്ടാകുമായിരുന്നില്ല. കയറിക്കിടക്കാൻ വീടില്ലാത്ത, പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ വഴിയില്ലാത്ത, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത, ഭക്ഷണം കഴിക്കാനില്ലാത്ത അനേകരുടെ ജീവിതത്തിൽ ചിതൽ എന്ന സ്നേഹ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നില്ല. ചിതലായുള്ള സിഫിയ എന്ന പെൺകുട്ടിയുടെ പരിണാമം സഹനങ്ങളുടേതാണ്. പരീക്ഷണങ്ങളുടെ വെല്ലുവിളികളുടെ മൂശയിൽ ഉരുകിത്തിളച്ചാണ് സിഫിയ ചിതൽ രൂപമെടുത്തത്. സ്വന്തം ജീവിതം അരിച്ചെടുത്തുണ്ടാക്കുന്ന പവിഴപ്പുറ്റുകളാണ് ഇന്നീ സ്നേഹചിതൽ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്നത്.
ഹസ്ബൻഡ് പെട്ടെന്ന് ഇല്ലാണ്ടായ ഒരു കുടുംബം എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുക? നമുക്കിപ്പോൾ ഇത്രയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് കൂടി റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ പിന്തുണ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ മുന്നോട്ട് വരിക എന്നുള്ളതിൽ, അങ്ങനെ അവരെ കണ്ടെത്താനുള്ളൊരു ആദ്യം രണ്ട് മൂന്ന് ഫാമിലീനെ നോക്കാമെന്ന് മാത്രമാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സാലറിയിൽ നിന്ന്. പിന്നെ അതെന്തോ ദൈവത്തിൻ്റെ ഇതാവാം, അങ്ങനെ ഒരുപാട് പേരിലേക്ക് എത്തി. സന്തോഷം. മരണത്തോളം എത്തിയ അലച്ചിലുകൾക്കൊടുവിൽ സ്വന്തമായി കിട്ടിയ ജോലിയുടെ ആദ്യ ശമ്പളം കൊണ്ട് സിഫിയ സ്വന്തമാക്കിയത് നല്ല വസ്ത്രമോ കൂടുതൽ മികച്ച ജീവിത സാഹചര്യമോ ആയിരുന്നില്ല. സ്വന്തം തെരുവിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ നല്ല ഭക്ഷണം, മിച്ചം വെച്ചതൊന്നും മുഖം തിരിച്ചവരോടുള്ള മധുരപ്രതികാരത്തിന് വേണ്ടിയായിരുന്നില്ല, മതിയാകാത്തവർക്ക് വീതിച്ചു നൽകാനായിരുന്നു. ഒറ്റയ്ക്ക് മിടുക്കിയായി ജീവിച്ചു കാണിച്ചു കൊടുക്കാമെന്ന വാശിക്ക് ആ മനസ്സിൽ ഒരിക്കലും സ്ഥാനമുണ്ടായിരുന്നില്ല. എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങളുമായി കഴിയുന്ന ഒരമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നതൊന്നുമല്ല സിഫിയ യാഥാർത്ഥ്യമാക്കിയത്. വിധവകളുടെ കാര്യങ്ങൾ നോക്കാൻ വീട്ടുകാരുണ്ട്, നീ ഇടപെടേണ്ട എന്ന വിലക്കുകൾ സിഫിയ കാര്യമാക്കിയില്ല. അത് വെറും പുറമോടിയാണെന്ന് മറ്റാരേക്കാളും മനസ്സിലാക്കിയത് സിഫിയ തന്നെയാണ്. ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയവർക്ക് മുന്നിൽ സിഫിയ സ്വയം ഉദാഹരണമായി മാറി. ആ വാക്കുകളുടെ ഉറപ്പ് അവർക്ക് കരുത്തായി. ഒരു പെണ്ണ് ചിതലായി മാറുമ്പോൾ ആദ്യം തകരുന്നത് മറ്റുള്ളവർക്ക് നേരെ നാം ഓരോരുത്തരും പണിതുയർത്തിയ പുറം തോടുകളാണ്. ഇനി രണ്ടാമത്തെ ആൾ. അപ്പൂപ്പൻ താടി പോലെ പറന്നുയർന്ന ജീവിതമാണ് സജ്ന അലിയുടേത്. സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് യാത്രകളെ ഒപ്പം കൂട്ടിയവൾ. ഇന്ന് സജ്നയ്ക്കൊപ്പം ഒരു വലിയ സംഘമുണ്ട്. തിരിച്ചറിവ് പകരുന്ന യാത്രകൾക്ക് വഴികാട്ടിയാവുന്ന ആ പെൺ ജീവിതത്തിലേക്ക്. യാത്രകളെ ഇത്ര ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ, അപ്പൂപ്പൻ താടി പോലെ പാറിപ്പറക്കാൻ ആഗ്രഹമില്ലായിരുന്നുവെങ്കിൽ സജ്ന അലി ഇന്ന് തിരക്കുള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഉയർന്ന ശമ്പളം പറ്റി ജീവിക്കുന്ന ആയിരക്കണക്കിന് ഐ ടി ജീവനക്കാരിൽ ഒരാൾ മാത്രം. സുരക്ഷിതമായ ജോലി, വീട് എന്ന കുടുംബത്തിന്റെ സ്വപ്നത്തെ കുറച്ചുകൂടി നേരത്തെ യാഥാർത്ഥ്യമാക്കിയേനെ. പക്ഷേ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ തെളിയുന്ന പ്രോഗ്രാമിംഗ് കോഡുകളെയല്ല, ലോകത്തിന്റെ വിശാലതയിലേക്ക് തുറക്കുന്ന ട്രാവൽ പ്രോഗ്രാമുകളെയാണ് സജ്ന മനസ്സോട് ചേർത്തത്. വീട്ടുകാർ അറിയാതെ ആദ്യ യാത്ര. അതിന്റെ കൗതുകങ്ങൾ കേട്ടറിഞ്ഞ് കൂടെ കൂടാൻ ആളുണ്ടായപ്പോൾ അപ്പൂപ്പൻ താടി ഒരു ട്രാവൽ ഗ്രൂപ്പായി വളർന്നു. മല കയറാനും കാടറിയാനും പെൺകൂട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ അങ്ങനെ സജ്നയുണ്ടായി. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു സംഘത്തെ നയിക്കുന്നു എന്ന സമൂഹത്തിന്റെ കൗതുകവും ആശങ്കകളും മാറ്റിയെടുക്കാൻ സജ്നയ്ക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചു. വളരെ മോശമായിരുന്നു എൻ്റെ പാസ്റ്റ് എല്ലാം കൊണ്ടും, സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിലും വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയുന്നത് യു ആർ സോ ലക്കി. അപ്പോൾ ഞാൻ പറയാം, എവറി വൺ സീസ് ദ ബ്രൈറ്റസ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ എന്തായിരുന്നു ആർക്കും അറിയില്ല, എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊന്നും അറിയില്ല. യാത്ര ചെയ്യേണ്ടത് ഈ വഴി തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പണി ഉപേക്ഷിച്ചു. മുഴുവൻ സമയവും അപ്പൂപ്പൻ താടിക്കായി മാറ്റിവെച്ചു. രണ്ട് വർഷത്തിനിടെ 60-ലേറെ യാത്രകൾ, 600-ലേറെ പെൺ യാത്രക്കാർ. അപ്പൂപ്പൻതാടി കൂട്ടത്തിൽ ഇപ്പോൾ കുട്ടികൾ മുതൽ 60 വയസ്സുള്ള വീട്ടമ്മമാർ വരെയുണ്ട്. പുതുക്കാഴ്ചകളിലേക്ക് കൂട്ടായുള്ള വിനോദയാത്രകൾ മാത്രമല്ല അപ്പൂപ്പൻതാടി, പുത്തൻ തിരിച്ചറിവുകളിലേക്കുള്ള ഓരോ വ്യക്തിയുടെയും ആത്മസഞ്ചാരം കൂടിയാണ്. അതുകൊണ്ട് അപ്പൂപ്പൻതാടി ഇനിയും പാറിപ്പറക്കും ഒരുപാടൊരുപാട് ഉയരങ്ങളിൽ. കുംഭ എന്ന പെൺ ജീവിതത്തിന് പര്യായങ്ങൾ ഏറെയാണ്. അംഗപരിമിതിയെ അർബുദത്തെ തോൽപ്പിച്ച കരളുറപ്പ്, ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി ജയിച്ച മണ്ണിന്റെ മകൾ കുംഭ. വയനാടൻ ഗ്രാമത്തിലെ ഒരു ആദിവാസി കുടിലിന്റെ ഇരുളിലേക്ക് ചുരുങ്ങിക്കൂടേണ്ട ഒരു ജീവിതം.
അതിനെയാണ് കുംഭ ഇത്രയും പ്രകാശമാനമാക്കിയത്. ആദിവാസിയാണ്, പെണ്ണാണ്, വികലാംഗയാണ്. ഒതുങ്ങിക്കൂടാൻ കാരണങ്ങൾ ഒട്ടേറെയുണ്ട്. പക്ഷേ നിശ്ചലമായ കാലുകൾക്ക് മേൽ ചടഞ്ഞിരിക്കുക എന്നത് കുംഭയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതിനി എത്ര വയ്യാതെ വന്നാലും ഏത് രോഗാവസ്ഥയിലും ഏത് വയനാടൻ കയറ്റിറക്കങ്ങളും ഈ കൈകൾക്ക് മുന്നിൽ വഴങ്ങും. സ്തനാർബുദത്തിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചു, ഇനി ഈ ശരീരത്തിന് അല്പം വിശ്രമം വേണം, പഴയതുപോലെ മണ്ണിനോട് മല്ലിടേണ്ട, കഠിനാധ്വാനം അരുത്. പക്ഷേ കുംഭയ്ക്കാവില്ല. കാരണം ജീവൻ എന്നതുപോലെ കുംഭ ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുന്നതാണ് തന്റെ കാർഷിക ജീവിതവും. പെണ്ണുങ്ങൾക്ക് ഉണ്ടായിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ എൻ്റെ അടുത്തും ചെയ്തു ആ പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞുണ്ട്. ആ ഇപ്പോൾ എടികൊണ്ട് ഞാൻ കൈയുണ്ട് വരും പോലെ വരട്ടെ എന്ന് വിചാരിച്ച് പണിയെടുത്ത്. അത് പണ്ടത്തെ പോലെ തന്നെ പണിയെടുത്ത് ഇത് വിറകല്ലും കണ്ടുവരും പോകും. ഞാൻ വിറകല്ലും വെട്ടി കെട്ടിക്കൊണ്ട് തലമേൽ വെച്ചിട്ട് കൈയും കുത്തി പോകും. ലാഭമുണ്ടാക്കുകയോ സമയം പോക്കുകയോ അല്ല ലക്ഷ്യം. പിച്ചവയ്ക്കുന്ന പ്രായത്തിൽ കാലുകൾ തളർന്നു പോയപ്പോൾ താങ്ങി നിർത്തിയ മണ്ണിനോട് കടം വീട്ടുകയാണ് കുംഭ. ഒരുപാട് സ്നേഹം നൽകി പൊന്നുപോലെ പരിപാലിച്ച് ഇനിയുമുണ്ട് നമ്മുടെ മത്സരാർത്ഥികൾ. പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചാണ് ഫൗസിയ കാൽപന്ത് കളിയുടെ പരിശീലകയായത്. ഇരുണ്ട ഭൂതകാലത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നെടുത്തവൾ. മിന്നും താരങ്ങളെ മൈതാനത്തിന് സമ്മാനിച്ച പരിശീലക ഫൗസിയ. പരാജയപ്പെട്ടു പോയ വിവാഹ ജീവിതത്തിന്റെ സങ്കടങ്ങളും പേറി സ്വന്തം വീടിന്റെ അകത്തളങ്ങളിലൊതുങ്ങാൻ ഫൗസിയ തീരുമാനിച്ചിരുന്നെങ്കിൽ നടക്കാവ് സ്കൂളിൽ നിന്ന് വീണ്ടും കാൽപന്തിന്റെ പെണ്ണരവങ്ങൾ ഉയരില്ലായിരുന്നു. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ഫൗസിയ എന്ന ഫുട്ബോളർ കാലത്തിന്റെ സൃഷ്ടിയാണ്. ഫൗസിയ എന്ന പരിശീലക വിധിയുടെയും. നടക്കാവ് സ്കൂളിന്റെ മൈതാനത്ത് പന്തു തട്ടി വളർന്ന പെൺകുട്ടിയിലേക്ക് കോഴിക്കോടിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾ ചുരുങ്ങിയ ഭൂതകാലമുണ്ട് ഫൗസിയയ്ക്ക്. ജീവിതത്തെക്കാൾ പന്തിനെ പ്രണയിച്ച കാലം. കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും ഗോൾവലയ്ക്ക് മുന്നിൽ ഉരുക്കു പ്രതിരോധവുമായി നിലയുറപ്പിച്ച താരത്തെക്കുറിച്ച് കായിക കേരളം സ്വപ്നങ്ങൾ കണ്ട കാലം. നീ ജീവിതനാടിന് വേണ്ടി ആക്കി നിനക്ക് എന്ത് കാര്യമുള്ളത് നിൽക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് വളരെ സാറ്റിസ്ഫൈഡാണ്. കാരണം കേരളത്തിലെ സ്കൂൾസിലെ കുട്ടികളെ ഒരു സ്കൂൾ ഗെയിംസിൽ വനിതാ ഫുട്ബോളിനെ കൊണ്ടുവരാൻ 6 വർഷത്തോളം ഞാൻ കേരള ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്ത് അത് കിട്ടിയാണ് വരെ എനിക്ക് വളരെ സന്തോഷമാണ്. ആ ഫസ്റ്റ് സൂപ്രതോ കപ്പ് സ്കൂൾ ഗെയിംസിൽ ഇത് ഉൾപ്പെടുത്തിയപ്പോൾ ജി വി രാജ സ്കൂൾ 14 ജില്ലകളിൽ നിന്ന് കുട്ടികൾ ടീം ഉണ്ടായിരുന്നു 14 ജില്ലകളിൽ നിന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ചെറിയ കുട്ടികളാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ വരണം. അപ്പോൾ ഈ കുട്ടികളെല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയ. വിവാഹം വരെ മാത്രമേ പക്ഷേ ആ സുവർണകാലം നീണ്ടു നിന്നുള്ളൂ. കളിക്കളത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഫൗസിയ മനസ്സിനെ പരുവപ്പെടുത്തി. പക്ഷേ വിവാഹ ജീവിതം സന്തോഷകരമായിരുന്നില്ല. കുടുംബ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും ഫൗസിയയെ കൊണ്ടെത്തിച്ചത് അതിലും വലിയ ദുരിതത്തിലേക്കാണ്. ഗർഭമലസിയത് കളിക്കളത്തിലേക്ക് തിരികെ വരാനുള്ള ഫൗസിയയുടെ ആഗ്രഹം കൊണ്ടാണെന്നായിരുന്നു ഭർത്താവിന്റെ ആരോപണം. ഒരു സ്ത്രീയും അങ്ങനെ ചെയ്യില്ല എന്ന ഫൗസിയയുടെ വാക്കുകളൊന്നും ആരും ചെവിക്കൊണ്ടില്ല. ജീവിതത്തിൽ ഒറ്റയ്ക്കായപ്പോൾ ഫൗസിയ വീണ്ടും ഫുട്ബോളിനോട് കൂട്ടുകൂടാനൊളിച്ചു. ആ തീരുമാനമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പരിശീലകയെ സൃഷ്ടിച്ചത്. ഇടവേള.